We all going thing. ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം ഇത് ക്വസ്റ്റ്യൻ സെറ്റ് ബി ആണ് കാസർഗോഡ് ഡയറ്റ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ പുതിയ പാറ്റേൺ പുതിയ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം റീഡിങ് കോംബ്രിയൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇവിടെ അഡ്വഞ്ചേഴ്സ് ട്രീ എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ച് നോക്കാം കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് ത്രീ ഫീറ്റ് ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ ക്ലവർ ആൻഡ് അഗ്രസീവ് ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടൂ ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് ആർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം to be a battle of champions hissing defiance his forked tongue darting in and out the cobra raised Three of his six feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. On Namate what do you know about the mongoose? Mongoose in a the karaon and the kyara. The mongoose was grey colored, three feet long. ഇസ് എ സൂപ്പർ ഫൈറ്റർ ക്ലവർ ആൻഡ് അഗ്രസീവ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ ഉത്തരം എഴുതാം രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ട് മാർക്കാണ് ഹൂ വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ വൈ വാസ് ഹീ കോൾ സോ ഇവിടെ സ്കിൽഫുൾ ഫൈറ്റർ എന്ന് പറയുന്നത് ആരെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം ഇവിടെ ദ ഖോബ്ര ഈസ് കോൾഡ് എ സ്കിൽഫുൾ ഫൈറ്റർ ഹി വാസ് കോൾഡ് സോ ബിക്കോസ് ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് ആരാണ് ഇവിടെ സ്കിൽഫുൾ ഫൈറ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മളിതിന് എഴുതണം മൂന്നാമത്തെ ചോദ്യം വാട്ട് വാസ് ഫിൽഡ് ഇൻ ദ സാക്സ് ബിഹൈൻഡ് ദ ഷാർപ്പ് ഫാങ്സ് ഓഫ് ദി കോബ്ര ഈ പാമ്പിൻ്റെ വിഷപ്പല്ലുകളുടെ പുറകിലുള്ള സാക്സിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരം ദ സാക്സ് വെയർ ഫിൽഡ് വിത്ത് ഡെഡ്ലി വെനം അല്ലെ വളരെ മാരകമായ വിഷമാണ് എന്നാണ് അതിൻ്റെ ആൻസർ അടുത്ത ചോദ്യം വൈ ഡിഡ് ദ മംഗൂസ് ബുഷ് ഈസ്റ്റെയിൽ ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്സ് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എന്താണ് എഴുതുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ വാല് ഉയർ വാല് ഉയർത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം ബിക്കോസ് ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫെയ്റ്റ് ഔട്ട് ടു അതേഴ്സ് അപകടകരമായ പല സാഹചര്യങ്ങളിൽ നിന്നും മങ്കൂസിനെ രക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു പ്രത്യേകതയാണ് അടുത്ത ചോദ്യം നോക്കാം വാ വിച്ച് വേഡ് ഇൻ ദ പാസേജ് മീൻസ് എ ചലഞ്ച് ടു മീറ്റ് ഇൻ എ കോംപാറ്റ് ഓർ കോൺട്രസ്റ്റ് ഈ ഒരു അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ആ വാക്ക് ബാറ്റിൽ എന്നുള്ളതാണ് ബാറ്റിൽ ബി എ ടി എൽ ഇ ഇനി ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ ഈ പോയത്തിലെ വരികൾ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ദ ലൈൻസ് ഫ്രം ദി പോയം ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോ വൈ സാറ്റ് റി ക്ലൈൻഡ് ഇൻ ദറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസ് ഇൻ ഓട്സ് ബ്രിങ് സാഡ് തോട്ട് ടു ദ മൈൻഡ് ടു ഹെർ ഫെയർ വർക്ക് ഡിറ്റ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദ ത്രൂ മീ വാൻ ആൻഡ് മെച്ച് ഇറ്റ് ഗ്രീഫ് മൈ ഹാർട്ട് ടു തിക് വാട് മേൻ ഹാസ് മെയ് ഓഫ് മാൻ ചോദ്യങ്ങൾ നോക്കാം വേട്ട ഡിഡ് ദോയറ്റ് സിറ്റ് റീക്ലൈൻറ്റ് എവിടെയാണ് പോയറ്റ് ഇരുന്നത് ദ പോയറ്റ് സാറ്റ് റിക്ലൈൻ്റ് ഇൻ എ ഗ്രേവ് ഗ്രോവ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ജി ആർ ഒ വി ഒരു തോപ്പിലാണ് അദ്ദേഹം ഇരുന്നത് വട്ട് യു മീൻ ബൈ ഹർ ഫെയർ വർക്ക്സ് മെൻഷൻഡ് ഇൻ ദ പോയം ഇവിടെ ഫെയർ വർക്ക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബൈ ഫെയർ വർക്ക്സ് ഹിയർ ഇറ്റ് മീൻസ് ദ ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ഓഫ് നേച്ചർ പ്രകൃതിയിലെ മനോഹരമായ ക്രിയേഷൻസ് ആണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയർ വർക്ക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടാമത്തത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ വാട്ട് ഡസ് ദിസ് ലൈൻ ലൈൻ കൺവേ ഈ വരിയുടെ അർത്ഥം എന്താണ് മാൻ ഹാസ് ഡിസ്ട്രോയിഡ് ദ ഹാർമണി ഓഫ് നേച്ചർ മാൻ ഹാസ് ഡിസ്ട്രോയിഡ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഒൻപതാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ ലൈൻ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻറ്റഡ് നോട്ട്സ് ഇവിടെ ശ്രദ്ധിക്കുക രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹൈപ്പബലി എന്നുള്ള കാര്യം എഴുതണം അതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതണം കാരണം രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ഹൈപ്പർ ബലി ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് സംതിങ് ഈസ് എക്സാജുറേറ്റഡ് ഏതെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് പറയുക അതിനെയാണ് ഹൈപ്പർ ബെലി എന്ന് പറയുക അപ്പോൾ ഇവിടെ ദ പോയറ്റ് സിറ്റിംഗ് ഇൻ ദ ഗ്രൂവ് ഹി ടെൽസ് ദാറ്റ് ഹി ഹേർഡ് എ തൗസൻഡ് ബ്ലിൻറ്റഡ് നോട്ട്സ് വിച്ച് ഈസ് ആൻ എക്സാജുറേഷൻ സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർ ബലി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം എഴുതാൻ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടേൺ ഇൻ എർലി സ്പ്രിങ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിംഗ് ഓൺ ഇറ്റ്സ് തീം ഇമേജറി ആൻഡ് അദർ പോയറ്റിക് ഡിവൈസസ് അപ്പോൾ ഇത് ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ അപ്രീസിയേഷൻ ആണ് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ഇസ് തീം ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ് ഇപ്പം രണ്ട് പോയത്തിൻ്റെയും അപ്രീസിയേഷൻ ആണ് ഇവിടെ വരുന്നത് രണ്ട് മാറ് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ നമ്മൾ രണ്ട് പോയത്തിൻ്റെയും അപ്രീസിയേഷൻ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ പോകാൻ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ ഒരു അൺഫെമിലിയർ പാസേജ് ആണ് Of all the amusements which can possibly be imagined for a hard working man after his daily toil, that is nothing like reading an entertaining book. It calls for no bodily exertion of which he had enough. It relieves his home of its dullness, its it transports him to a livelier and more interesting scene, and while he enjoys himself there, he may forget the evils of the present moment. Nay, it accompanies him to his day's next work, and if the book he has been reading be anything above the very idlest and lightest, gives him something to think about. Besides the, the drudgery of his evening occupation, if I were to pray for a taste which should stand me in good stead under every variety of circumstances and be a source of happiness and cheerfulness through life, it would be.

എന്തെങ്കിലും ശാരീരികമായ അധ്വാനമുണ്ടോ വായനയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാ ദർ ഇസ് നോ ബോഡിലി എക്സർഷൻ ഇൻ റീഡിങ് പതിനാലാമത്തെ ചോദ്യം വാട്ട് ഈസ് വൺ സപ്പോസ് ടു ഫുർ ഗെറ്റ് വിത്ത് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ഈ റീഡിംഗിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മറക്കാൻ കഴിയുക വൺ ഈസ് സപ്പോസ് ടു ഫുർ ഗെറ്റ് ദ ഇവൾസ് ഓഫ് പ്രസൻറ്റ് മൊമെൻറ്റ് വിത്ത് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് റീഡിങ് ഇവൻ ദ വെരി ഐഡ്ലസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റീഡിങ് ഇവൻ ദ ഐഡ്ലെസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ബുക്ക് ഗേവ് സംതിങ് ടു തിങ്ക് അബൌട്ട് ബിസൈഡ്സ് ദ ഡ്രെജറി ഓഫ് ദിസ് ഈവനിങ് ഒക്യുപേഷൻ എന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിച്ച് വേഡ് ഇൻ ദ പാസേജ് മീൻസ് ടോയ്ൽ അല്ലെ ഹാർഡ് വർക്ക് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ് അപ്പോൾ ഡ്രജറി ആണ് ഡി ആർ യു ഡി ജി ഇ ആർ വൈ ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കാം ഗിവ് എ സ്യൂട്ടബിൾ ഹെഡിങ് ടു ദ ഗിവൺ പാസേജ് ഇതിന് ചേരുന്ന ഒരു ഹെഡിങ് ഒരു തലക്കെട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് റീഡിംഗ് എന്നോ പ്ലഷേഴ്സ് ഓഫ് റീഡിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് ഇനി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് നൂറ്റി ഇരുപത് വേർഡ്സിൽ എഴുതാനുള്ള ഏഴ് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് ഇമാജിൻ എ ഷോർട്ട് ഫംഗ്ഷൻ ഇസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ ബോട്ട് കൺഗ്രാചുലേറ്റ് മിസ്റ്റർ ജോൺ ഫോർ ഹിസ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് ആസ് എ ഷിബ് മേറ്റ് യു ഹാസ് ടു ഡെലിവർ എ ഫിൽ എ ഫിലിസിറ്റേഷൻ സ്പീച്ച് ഓൺ ദി ഒക്കേഷൻ അറ്റംപ്റ്റ് ദ ലൈക്ക് ദീസ് സ്പീച്ച് ഇതൊരു സ്പീച്ച് എഴുതാനാണ് മിസ്റ്റർ ജോൺ ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു സ്പീച്ചാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ അത് എഴുതാൻ ആവശ്യമായിട്ടുള്ള ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം ഒരു നെറേറ്റീവ് ആണ് അതായത് ഡോക്ടർ തൻ്റെ അനുഭവം തൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന ഒരു നെറേറ്റീവാണ് അതിൻ്റെ ഹിൻസ് കൊടുത്തിട്ടുണ്ട് ഇരുപതാമത്തെ ചോദ്യം ഒരു റൈറ്റപ്പ് ആണ് എബൌട്ട് ദ ഹാർമോണിയസ് ലിവിങ് വിത്ത് നേച്ചർ ബേസ്ഡ് ഓൺ ദ ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനീൻ ട്രൈ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വാങ്ക ഖ നറേറ്റിംഗ് ഹിസ് പാസ്റ്റ് ലൈഫ് ടു ഹിസ് ഫ്രണ്ട് എൻ്റെ തൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ആ ഒരു നറേറ്റീവാണ് എഴുതേണ്ടത് ഇരുപത്തി രണ്ടാമത്തെ ഒരു ആണ് എബൌട്ട് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓഫ് മേക്കിംഗ് ഫിലിംസ് ബേസ്ഡ് ഓൺ ദ ലെസൺ പ്രൊജക്ട് ആയഗ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾ എൺപത് വേർഡ്സിൽ എഴുതാനുള്ള ചോദ്യമാണ് ആറ് മാർക്ക് വീതമുള്ള ചോദ്യമാണ് ഒന്ന് ആഫ്റ്റർ ബീങ് സേവ് ഫ്രം ദ സൂയിസൈഡ് അറ്റംപ്റ്റ് മിസ്റ്റർ ജോൺ ടു ബി എ ഡിഫറെൻ്റ് പേഴ്സൺ ആൻഡ് വാസ് വെരി താങ്ക്ഫുൾ ടു ദ ഡോക്ടർ ഹു ഹാഡ് ഹെൽപ്റ്റ് ഹീം ഇമാജിൻ ഹി റോട്ട് എ ലെറ്റർ താങ്കിങ് ദ ഡോക്ടർ ഫോർ വാട്ട് ഹി ഹാസ് ഡൺ റൈറ്റ് ദ ലൈക്ലി ലെറ്റർ അപ്പോൾ ഇവിടെ മിസ്റ്റർ ജോൺ ഡോക്ടർ എഴുതുന്ന ഒരു ലെറ്ററാണ് എഴുതേണ്ടത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്താസ് ഗ്രാൻഡ് ഫാദർ മാർത്ത മാർത്തയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രൊഫൈൽ എഴുതാനുള്ള ചോദ്യമാണ് റൈറ്റ് ദ പ്രൊഫൈൽ ഓഫ് സത്യജിത് റായ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ദ ഹോമിയോപ്പത്തി ഹാഡ് എ ടെറിഫൈങ് എക്സ്പീരിയൻസ് ഓൺ ദ നൈറ്റ് വെൻ എ ഐ സ്നേക്ക് ഫെൽ ഓൺ ഹിം ആൻഡ് കോയിൽഡ് അറൌണ്ട് ഹിസ് ആം ഇമാജിൻ യു ആർ വൺ ഓഫ് ഹിസ് നൈബേഴ്സ് എ ബർഡേ ഇൻസിഡൻറ്റ് അപ്പോൾ നിങ്ങൾ ഈ ഹോമിയോപ്പത്തിൻ്റെ ഒരു അയൽവാസിയാണ് നിങ്ങൾ അദ്ദേഹത്തോട് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആറ് ചോദ്യങ്ങൾ തയ്യാറാക്കുക പ്രിപ്പയറിങ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻസ് ടു ബി യൂസ്ഡ് ഇരുപത്തി ചോദ്യം ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് വാങ്കിയുടെ സഫറിങ്സിനെ കുറിച്ച് ഇരുപത്തെട്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള ചോദ്യങ്ങൾ അറുപത് വേ അറുപത് വേഡ്സിൽ എഴുതേണ്ട ചോദ്യങ്ങളാണ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് ഒന്ന് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ഹ്യൂമറസ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റോറി ഈ കഥയിലെ ഹ്യൂമറസ് എലമെൻറ്റ്സിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക ഇരുപത്തൊൻപതാമത്തെ ചോദ്യം മിസ്റ്റർ തോററ്റ് ആൻഡ് ഹീസ് ഫ്രണ്ട് ഒരു കോൺവെർസേഷൻ എഴുതാനാണ് മിനിമം അഞ്ച് എക്സ്ചേഞ്ച് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പതാമത്തെ ചോദ്യം ഒരു ലെറ്റർ ആണ് ദ ബോയ് ഷെയറിങ് ഹീസ് എക്സ്പീരിയൻസ് ഓഫ് സീയിങ് ദ വൈറ്റ് ബേബി സ്ക്രൾസ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ലെറ്റർ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററാണ് ഇവിടെ എഴുതേണ്ടത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം എ ജെ ക്രോണിൻ ഈസ് ഇൻവൈറ്റഡ് ടു ഇനാഗ്രേറ്റ് ദ ഹോം ഫോർ ഡിറലിറ്റ് യൂത്ത് സ്റ്റാർട്ടഡ് ബൈ മിസ്റ്റർ ജോൺ ആൻഡ് ഹിസ് വൈഫ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് മുപ്പത്തി ചോദ്യം ആൻഡ് ജെയിൻ വാസ് എക്സ്ട്രീംലി ആംഗ്യസ് ടു നോ അബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ജാക്ക് ആൻഡ് ജയിൽ ഷീ റൈറ്റ്സ് ഹർ തോട്ട്സ് അപ്പോൾ അവർ അവരുടെ ചിന്തകൾ ഒരു ഡയറി രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ആ ഡയറി എങ്ങനെയായിരിക്കും അപ്പോൾ ആൻഡ് ജെയിൻ്റെ ഡയറിയാണ് ഇവിടെ എഴുതേണ്ടത് മുപ്പത്തി ചോദ്യം മിസ്റ്റർ ജോൺ ഫീൽസ് റിഗ്രറ്റ്ഫുൾ ഓൺ ടേക്കിംഗ് എക്സ്ട്രീം സ്റ്റെപ്പ് ഓഫ് സൂയിസൈഡ് അപ്പോൾ മിസ്റ്റർ ജോണിൻ്റെ ചിന്തകളാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഡയറി എഴുതുന്ന പോലെ തന്നെ എഴുതാം പക്ഷേ ഡേറ്റോ വർഷമൊന്നും എഴുതാതെ അയാളുടെ ചിന്തകൾ മാത്രം എഴുതുക മുപ്പത്തിനാലാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫാണ്

അറ്റംപ്റ്റഡ് ദ ഹീറ്റഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം അപ്പം ഇവിടെ സതീഷും നീലകണ്ഠയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് എഴുതേണ്ടത് ഹീറ്റഡ് കോൺവെർസേഷൻ രണ്ടുപേരും ദേഷ്യപ്പെടുന്ന ആ ഒരു കോൺവെർസേഷനാണ് എഴുതേണ്ടത് മുപ്പത്തി ആറാമത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് കോൺസ്റ്റാന്റിൻ മാക്കറേജ് അപ്പം ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് കോൺസ്റ്റാൻറ്റിൻ മാക്കറേജ് തന്നെയാണ് എഴുതേണ്ടത് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഒരു ടേബിൾ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ കുറച്ച് സിനിമകളുടെ പേര് നൽകിയിട്ടുണ്ട് ഫിലിംസ് ഇയർ അത് റിലീസായ വർഷം പ്രൊഡക്ഷൻ ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ആക്ടർ അതിലെ പ്രധാനപ്പെട്ട അഭിനേതാവ് ആരാണ് അഭിനയിച്ച ആൾ ആരാണ് എന്നുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും വായിച്ച് നോക്കാം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച്ഡ് ദ മൂവി ലോസ്റ്റ് ഹൊറൈസൺ ലോസ്റ്റ് ഹെറൈസൺ എന്നുള്ള ആ ഒരു സിനിമ ലോഞ്ച് ചെയ്തത് ഏത് മൂവി ഹൗസാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കള്ളിയിൽ നോക്കുക ലോസ്റ്റ് ഹൊറൈസൺ കൊളംബിയ ആണ് കൊളംബിയ ആണ് ഇവിടെ ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊളംബിയ എന്നാണ് അതിൻ്റെ ഉത്തരം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹൂ ഈസ് ദ ലീഡ് ആക്ടർ ഓഫ് ദ മൂവി റോമൻ ഹോളിഡേ റോമൻ ഹോളിഡേ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ആക്ടർ ആരാണ് മെയിൻ ആക്ടർ ആരാണ് അപ്പോൾ ജോർജ് സ്റ്റീവൻസ് എന്ന് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ തൊമ്പതാമത്തെ ചോദ്യം വിച്ച് മൂവി ആർ ടു ദ ക്രെഡിറ്റ് ഓഫ് വാണർ ബ്രദേഴ്സ് വാണർ ബ്രദേഴ്സിൻ്റെ ക്രെഡിറ്റിലുള്ള സിനിമകൾ ഏതാണ് അപ്പോൾ നമ്മൾ നോക്കണം ഒന്നിലധികം ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ വാർണർ ബ്രദേഴ്സ് രണ്ട് സിനിമകൾ പറയുന്നുണ്ട് ഒന്ന് ഹിയർ കംസ് ദ നേവി അതുപോലെ തന്നെ വൺ ഫുട് ഇൻ ഹെവൻ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉത്തരമായിട്ട് എഴുതണം അടുത്ത ചോദ്യം വിച്ച് മൂവി വാസ് മെയ്ഡ് ഇൻ ദയർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് എം എ ദി അബാവ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിച്ച സിനിമ ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ വർഷം നോക്കുക അപ്പോൾ ഇവിടെ ദ സ്നേക്ക് പിറ്റ് എന്നുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നെയ്മ് ദ മൂവി ഇൻ വിച്ച് എച്ച് ആൻഡ് ബി വാലിസ് ആക്റ്റഡ് എച്ച് ആൻഡ് ബി വാലിസ് അഭിനയിച്ചിട്ടുള്ള സിനിമ ഇതിൽ ഏതാണ് അപ്പോൾ നമ്മൾ ആക്ടറിൻ്റെ ലിസ്റ്റിൽ നോക്കുമ്പോൾ എച്ച് ആൻഡ് ബി വാലിസ് ആ സിനിമയുടെ പേര് വൺ ഫുട് ഇൻ ഹെവൻ അപ്പോൾ വൺ ഫുട് ഇൻ ഹെവൻ എന്നാണ് അതിൻ്റെ ആൻസർ അടുത്ത ചോദ്യം വെൻ വാസ് ദ മൂവി ഹിയർ കംസ് ദ നേവി മെയ്ഡ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ചോദ്യം വായിച്ചു നോക്കിയിട്ട് ചെയ്യണം വെൻ വാസ് ദ മൂവി ഹിയർ കംസ് ദ നേവി മെയ്ഡ് ഈ സിനിമ നിർമ്മിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് വെൻ അപ്പോൾ ഏത് സമയത്താണ് എന്നുള്ളതാണ് അപ്പോൾ വെൻ വാസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വർഷം തന്നെ കൃത്യമായിട്ട് എഴുതുക നയൻറ്റീൻ തേർട്ടി ഫോർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ് ഇവിടെ ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം ജോൺ ആൻഡ് ഡോക്ടർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഗുഡ് മോർണിംഗ് സർ ഡാഷ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ എ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന മറുപടി എന്താണെന്ന് നോക്കണം സോറി ഐ ഡോട് റിമെമ്പർ യു അപ്പോൾ ഈ ഒരു മറുപടി കിട്ടുന്ന ഒരു ചോദ്യം ഡു യു റിമെമ്പർ മീ എന്നുള്ളതാണ് ജോൺ യു സേവ് മീ ഫ്രം ദ ജേഴ്സ് ഓഫ് ഡെത്ത് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അഗോ ഓ നൗ ഐ റിമെമ്പർ യു ഡാഷ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് അവിടെയും ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ ഐ ആം ഫൈൻ താങ്ക് യു എന്നാണ് അപ്പോൾ അവിടെ വരേണ്ട ക്വസ്റ്റ്യൻ ഹൗ ആർ യു എന്നുള്ളതാണ് അപ്പോൾ ബി ഹൗ ആർ യു അടുത്തത് ഡോക്ടർ പറയുകയാണ് ഇഫ് ഐ ഹാഡ് നോട്ട് സേവ്ഡ് യു ഡാഷ് ഇവിടെ നമുക്കറിയാം ഒരു ഇഫ് ക്ലോസ് ആണ് ഇഫ് ക്ലോസിൽ തന്നെ ടൈപ്പ് ത്രീ ആണ് കാരണം ഇഫ് ക്ലോസ് ഭാഗത്ത് ഇഫ് ഹാഡ് പ്ലസ് വി ത്രീ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗ്ലോസ് ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത് അത് വുഡ് ഹാവ് ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ള ഫോമിലാണ് അപ്പോൾ നമ്മളിവിടെ യു വുഡ് ഹാവ് ഡൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വുഡ് ഹാവ് ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് എഴുതേണ്ടത് യെസ് ഡോക്ടർ താങ്ക് യു ഫോർ യുവർ കൈൻഡ് ഹെൽപ്പ് ഇറ്റ്സ് ഓക്കെ ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി എന്നുള്ളതിൻ്റെ ക്വസ്റ്റിൻ ടാഗ് വാസ് ഇൻ ഇറ്റ് wasn't it എന്നാണ് ഇവിടെ എഴുതേണ്ടത് യെസ് ഐ അഗ്രി ബറ്റ് യു ഹാഡ് ഗിവൺ മീ എ ന്യൂ ലൈഫ് വാട്ട് യു യു ഡു നാവ് അപ്പോൾ ഇവിടെ ജോൺ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഒരു ഒരു ആണ് ഇവിടെ വരേണ്ടത് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അപ്പോൾ ഐ വാസ് എ ഐ എം എ സോളിസിറ്റർ ആൻഡ് ഓൾസോ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഒരു ആണ് ഇവിടെ വരുന്നത് ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ എ സോളിസിറ്റർ നാവ് യു ഹാഡ് ബെറ്റർ ഡാഷ് യു ഹാഡ് ബെറ്റർ ഡാഷ് ഹാഡ് ബെറ്റർ ആണ് ഹാഡ് ബെറ്ററിന് ശേഷം വി വൺ ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് യു ഹാഡ് ബെറ്റർ കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് ചേരുന്ന ഒരു സെൻറ്റൻസ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ വി വൺ ആയിരിക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എ ബി സി ഡി ഇ എഫ് കംപ്ലീറ്റ് ചെയ്യാം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് ഷൂട്ടബിൾ ഫ്രൈസൽ വേർബ്സ് ഈ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് നമ്മൾ എടുത്ത് വാങ് വോർ വോർ വസ്ത്രം ധരിച്ചു എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഇവിടെ പുട്ട് ഓൺ എന്നുള്ളതാണ് അപ്പോൾ പുട്ട് ഓൺ എ ആൻഡ് ഹിസ് ഹിസ് ഷർട്ട് ആൻഡ് വെൻറ്റ് ടു ദ പ്ലേസ് വെയർ ദ പോസ്റ്റ് ബോക്സ് വാസ് കെപ്റ്റ് ഹി ഡിസൈഡ് ഡിസൈഡഡ് എന്നുള്ളതിന് ഇവിടെ ചേരുന്ന ഫ്രേസൽ വെർബ് മെയ്ഡ് അപ് ഹിസ് മൈൻഡ് മെയ്ഡപ് ഹിസ് മൈൻഡ് പോസ്റ്റ് ദ ലെറ്റർ ഹി ഹാഡ് റിട്ടേൺ ഹി വാക്ക് ക്വിക്ലി ബിക്കോസ് ഹി വാണ്ടഡ് ടു കം ബാക്ക് ബിഫോർ ഹിസ് മാസ്റ്റർ ആൻഡ് ഫാമിലി റിട്ടേൺഡ് റിട്ടേൺഡ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് ഇവിടെ എഴുതേണ്ടത് അത് ടേൺഡ് അപ്പ് എന്നാണ് ഹി ഹാഡ് ടു ടോളേറ്റ് ദ കോൾഡ് ഔട്ട് സൈഡ് ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പുട്ട് അപ്പ് വിത്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ആ രീതിയിൽ എഴുതുക പുട്ടോൺ മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടേൺഡ് അപ്പ് പുട്ട് അപ്പ് വിത്ത് ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എറർ കറക്ഷനാണ് മിസ്റ്റേക്സ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക

ടുന് ശേഷം ബി വണ്ണാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ടു ബി ആണ് ഉപയോഗിക്കേണ്ടത് ബിൻ വി ത്രീ ആണ് അപ്പോൾ ടു ബി ബി ഇ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ഐ നീഡ് ടു റൺ അവേ ഷീ ഷുഡ് നോട്ട് ആണ് വേണ്ടത് കാരണം ഇവിടെ ടൈപ്പ് ടു ഇഫ് ക്ലോസ് ആണ് അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വി വണ് വേണ്ടത് ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ക്യാച്ച് എന്നുള്ള ഇതിൻ്റെ സ്പെല്ലിങ് സി എ ടി സി എച്ച് എന്നാണ്